തങ്കലാൻ മൂവി നമ്മളുടെ ചിയാൻ വിക്രത്തിൻ്റെതായിട്ട് ഇന്നലെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ്. പാരഞ്ജിത്താണ് ഈ പടത്തിൻ്റെ സംവിധായകൻ. പാരഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കബാലി കാല ഈ രണ്ട് പടങ്ങളെടുത്ത ഡയറക്ടറാണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു പടമാണ് ഈ തങ്കലാൻ. തങ്കലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സൺ ഓഫ് ഗോൾഡ്. ഈ ഒരു 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 അഡ്വഞ്ചർ മൂവിയാണിത്, ഒരു പീരിയോഡിക് അഡ്വഞ്ചർ മൂവി. ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന ഇൻഡിപെൻഡൻസിൻ്റെ ഒക്കെ ആ സമയത്ത്, അതിനൊക്കെ തൊട്ട് മുൻപ് ഉള്ള കാലഘട്ടത്തിൽ കാണിക്കുന്ന ഒരു സമയമാണ്. ഒരു 1600-1800 കാലഘട്ടം, അതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്നത്തെ കർഷകരുടെ ജീവിതവും അതിനായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ജാതി വ്യവസ്ഥകളും ഉച്ചനീചത്വങ്ങളും അന്നുണ്ടാവുന്ന അടിമ സമ്പ്രദായങ്ങളും മേൽക്കോയ്മകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളെ, ആ തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഒരു മിത്തുമായിട്ട്, മിത്ത് പറഞ്ഞാൽ ഗോൾഡ് ആണ് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് മണി എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയോളജി, അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഗോൾഡ് ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നമ്മളുടെ നായകനായിട്ടുള്ള വിക്രമിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും വിക്രം ആ സ്വർണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മിത്ത് റിയാലിറ്റി നല്ല മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അത് രണ്ടും കൂടെ ചേർത്ത് ഇണക്കിയിട്ടാണ് ഈ പടം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്കലി ഈ വിക്രമിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് നമ്മളുടെ പാർവതി തിരുവോത്താണ്. കർഷക കുടുംബമാണ്. അപ്പോൾ അവർ കൃഷി ചെയ്യുന്നു, അവർ പിന്നെ പാട്ടം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നികുതി കൊടുത്ത് ഗവൺമെൻറ് കൊടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ അവരെ കൃഷി കാര്യങ്ങളൊക്കെ വന്ന് നശിച്ചു പോയിട്ട് ഇവർ മൊത്തം അടിമകളായി മാറുന്നു. ഈ മേലാളന്മാരുടെ, ജന്മിമാരുടെ അടിമകളായി മാറുന്നു. അപ്പോൾ ആ സമയത്ത് കണക്കാക്കിയിട്ട് ഒരു സായിപ്പ് വന്നിട്ട് അവരുടെ ട്രഷർ എടുത്തു കൊണ്ടുവരാനായിട്ട് ഈ ഗോൾഡിൻ്റെ ഒരു മല അത് കണ്ടുപിടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് ദുസ്സഹമായ വഴിയാണ്, ആ ഒരു ദുർഘടം നിറഞ്ഞ വഴികളാണ്. അപ്പോൾ ആ വഴികളിലൂടെ ഇവരെ ഒരു വഴികാട്ടായിട്ട് കൂടെ പോകണം, എന്നിട്ട് ആ സ്ഥലത്ത് ഉള്ള ഗോൾഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, അത് വീണ്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിക്രമിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. വിക്രം അതിന് സഹായിക്കുന്നു. വിക്രം അത് സഹായിച്ചിട്ട് അത് കണ്ടെത്തി കൊടുത്തതിന് ശേഷം വിക്രമിൻ്റെ നാട്ടിലത്തെ ആൾക്കാരും കൂടെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു റിയാലിറ്റി ഇരുന്ന് ബാക്കി മൊത്തം മിത്ത് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് ഒരിക്കലും ഒരു നടന്ന സംഭവം അല്ലെങ്കിൽ നടക്കുന്ന സംഭവം എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി കാശ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ കൊടുത്ത വാക്കൊക്കെ മാറും. അപ്പോൾ അതുവരെ ആരെ സഹായത്തോടെയാണോ ആൾക്കാർ മുന്നോട്ട് പോയത്, ആരെ സഹായത്തോടെയാണ് ആ ഒരു പോയിന്റിൽ എത്തിയത്, ആ ആൾക്കാരൊക്കെ മറക്കുന്നുള്ള ഒരു സംഭവത്തെ അവരൊക്കെ പിന്നെ ഫുള്ളി അങ്ങോട്ട് തഴഞ്ഞ് ഇവർ വേറെ തന്നെ രീതിയിൽ പോവും. ആ ഗ്രൂപ്പിലേക്ക് ഈ പാവപ്പെട്ടവരെ കൂട്ടുക എന്നുള്ളൊരു ഐഡിയോളജിനെ നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്യാനായിട്ട് ഈ കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഥാപാത്രത്തിനും കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു തമിഴ് പടമാണിത്. നമ്മൾ കണ്ടു ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള രായൻ എന്ന് പറഞ്ഞ പടം, ധനുഷിൻ്റെ പടമാണെങ്കിലും ശരി, ഫുൾ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന പക്ക തമിഴ് പടം. ആ രീതിയിൽ അന്നത്തെ കാലത്ത് ഈ 1600-1800 പീരീഡിൽ നടക്കുന്ന അന്നത്തെ വസ്ത്രധാരണ രീതി, അന്നത്തെ സംസാര രീതി, അന്നത്തെ അങ്ങനെ എന്താ പറയുക, കൂടുതൽ കുട്ടികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ഫുള്ള് കെയർ ചെയ്ത് ആ ഫാമിലി എന്നുള്ള രീതിയിൽ പോകുന്ന ഇമോഷൻസ്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് പാരഞ്ജിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല എലമെൻസ് ഉണ്ട്, നല്ല നല്ല ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്. VFX പാർട്ടാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് പാട്ട് പറയുകയാണെങ്കിൽ GV പ്രകാശ് കുമാറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ വലിയൊരു മെയിൻ സ്ട്രീമിൽ ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു ആളൊന്നുമല്ല, നമ്മളുടെ അനിരുദ്ധിനെ പോലെ അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു നല്ല മ്യൂസിക്കുകൾ, അടിപൊളി മ്യൂസിക്കുകളൊന്നും കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഈ പടത്തിന് നല്ല രീതിയിൽ സെറ്റാവുന്ന രീതിയിൽ BGM ആണെങ്കിലും ശരി, സോങ്സ് ആണെങ്കിലും ശരി ചെയ്തു വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്നക്കിളി എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്, ഗംഭീരമായിട്ട് അത് എടുത്തു വെക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചറൈസേഷൻ ആണെങ്കിലും ശരി, അതേപോലെ തന്നെ വിഷ്വൽസ് ആണെങ്കിലും ശരി, പിന്നെ ആ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് കഴിയും ചെയ്തിട്ടുണ്ട്. പാർവതി തിരുവോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഓരോ പടം കഴിയുമോറും പോളിഷ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സ്വർണം കാക്കുന്ന ഒരു ദേവതയായിട്ട്, ഒരു ഗോഡസായിട്ട് അഭിനയിക്കുന്നത് നമ്മളുടെ മാളവിക മോഹനാണ്. മാളവികനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ബോഡിയാണ്, നല്ല ബോഡി ഫിഗറും നല്ല അത്ലറ്റിക് ബോഡിയൊക്കെ ആയിട്ട് ഈ പടത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മേക്കോവർ തന്നെ അവർ ഓൾറെഡി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ തന്നെ അവർക്ക് ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നി അവരുടേത്. അപ്പോൾ അതുപോലെ തന്നെ വിക്രമിൻ്റെ അഭിനയം, വിക്രം ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡ് വരെ വിക്രം ഒരു പോയിന്റിൽ പോലും സ്ക്രീനിൽ കാണിക്കാത്തതില്ല, നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കോവർ, അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ആണ് മാറ്റിയെടുത്ത് വേറൊരു കോലത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6-pack ഉള്ള ബോഡി അങ്ങനത്തെ ഒന്നല്ല, അത്യാവശ്യം വയറൊക്കെ ചാടിയിട്ടുള്ള, പിന്നെ ചെസ്റ്റൊക്കെ കുറച്ച് തൂങ്ങിയിട്ടുള്ള, എന്നാൽ പക്ഷേ നല്ല ഹാർഡ് കോർ
ഇരുമ്പ് പോലുള്ള ശരീരം എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മെയ്വഴക്കവും ശരീരഭാഷയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരാളായി മാറിയിട്ടുണ്ട് വിക്രം. വിക്രം ആ പടത്തിന് വേണ്ടിയിട്ടില്ല, ഈ പടത്തിന് വേണ്ടിയിട്ട് പെർഫെക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ സ്ലാങ് പിടിക്കാനായിട്ടും അതേപോലെ ആ ഒരു ബോഡി ലാംഗ്വേജ് പിടിക്കാനായിട്ടും വിക്രമിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പടത്തിൽ പോസിറ്റീവുകൾ ഇത്രയും കൊണ്ട് ഒക്കെ ഉണ്ടെങ്കിലും പടത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലുള്ള അത്യാവശ്യം മെല്ലെ പോക്കാണ്. ഫസ്റ്റ് ഹാഫ് നല്ല സ്പീഡിലൊക്കെ പോകും, നല്ല രസത്തിൽ എൻ്റർടൈൻ ചെയ്തു പോകും, ആ മിത്ത് കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നതൊക്കെ നല്ല രസത്തിലായിട്ട് തന്നെ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും ശരി ഒക്കെ നല്ല രീതിയിലായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല ഡ്രാഗിങ് ആണ്. വലിച്ചു നീട്ടലുകൾ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അനാവശ്യമായിട്ടുള്ള കുറേ ഡയലോഗുകൾ, വാരിമെഴുകലുകൾ, അതൊക്കെ ഇനിയും തമിഴ് സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. നല്ല ആക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വിക്രമെങ്കിൽ കൂടെയും ചില സ്ഥലങ്ങളിൽ ഈ ഡയലോഗുകൾ അല്ലെങ്കിൽ ഈ ഒരു സീനുകൾ ആവശ്യമുണ്ടായിരുന്നു, ഇത്ര വലിച്ചു നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് തോന്നുന്നു. 156 മിനിറ്റ് ഉണ്ട് ഈ പടത്തിൻ്റെ ലെങ്ത്ത്, അതിനകത്ത് ഒരു 10 മിനിറ്റ് ഒരു എക്സസ് അല്ലേ എന്നുള്ളത് തോന്നിപ്പോയി. ബാക്കി എടുത്തു നോക്കുകയാണെങ്കിൽ പടം ഒരു പച്ച തമിഴ് പടം ആ രീതിയിൽ നമുക്ക് അതിനെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ഹാർഡ് കോർ ചെയ്യാൻ വിക്രം ഫാനാണെങ്കിൽ പ്രത്യേകിച്ചും തിയേറ്റർ പോയിട്ട് നിങ്ങളിത് കണ്ടിരിക്കണം. അല്ല, വിക്രമിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ അയിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ പൊന്നിയൻ സെൽവത്തിലാണെങ്കിലും ശരി, പിന്നെ അങ്ങനെ ഇപ്പോൾ അടുത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ ഒക്കെ കോബ്ര എന്ന പടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എപ്പോഴും ആ പടത്തിൻ്റെ ഒരു സ്കെയിലിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര നല്ല പെർഫോമൻസുകളാണ് അദ്ദേഹം തുടർച്ചയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അത്രക്കും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മഹാൻ എന്ന പടം ഇറങ്ങി, അതിനകത്തും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത് ആ പടത്തിൻ്റെ ഗ്രാഫിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് ഒരുപാട് ഇഷ്ടമുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു അഡ്വഞ്ചർ മൂവി, ഒരു പീരിയോഡിക് അഡ്വഞ്ചർ മൂവി നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ആ രീതിയിലൊരു തോന്നുകയാണെങ്കിൽ ഒരു എബോ ആവറേജ്, ജസ്റ്റ് എബോ ആവറേജ് മൂവി തന്നെയാണ് ഈ ഒരു ഇപ്പോൾ ഇറങ്ങിയിട്ട തങ്കലൻ. അപ്പോൾ അത്യാവശ്യം ഫ്രീ ടൈം ഉണ്ട്, നിങ്ങൾക്ക് തിയേറ്റർ പോയിട്ട് എൻജോയ് ചെയ്ത് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പടം തിയേറ്ററിൽ പോയി കാണുന്നതിന് ഒരു തെറ്റുമില്ല. ഒരു 6.5 out of 10 എന്നുള്ള രീതിയിൽ നമുക്ക് സ്കോറ് കൊടുക്കാം. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലെങ്തി മൂവിയാണ്, കുറേ പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്കത് കുറേ ലാഗ് ഫീൽ ചെയ്യും, കുറേ അനാവശ്യ വലിച്ചു നീട്ടലുകൾ ഫീൽ ചെയ്യും. പക്ഷേ നല്ല നല്ല പെർഫോമൻസുകൾ കാണണം, അത്യാവശ്യം നല്ല VFX കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, VFX കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം മികച്ചതായിട്ട് തോന്നി. പക്ഷേ അതിന് പാമ്പുകൾ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നൊരു സീനുണ്ട്, അപ്പോൾ അതിൽ ഉണ്ടാക്കിയിട്ടുള്ള പാമ്പുകൾ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഇപ്പോൾ മലകളാണെങ്കിലും ശരി, സ്വർണ്ണമലയാണെങ്കിലും ശരി, ഗനികളാണെങ്കിലും ശരി, ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് പഴയ കാലഘട്ടം കാണിച്ചിരിക്കുന്നു, ഒക്കെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് അവർ VFX വർക്കിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പാമ്പുകൾ, സ്നേക്സുകളെ കാണിക്കുന്ന ഒരു സീനുകൾ, പല സീനുകൾ, അതിൽ കുറേ നമുക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് ഇതിൽ VFX വർക്കിന് തോന്നിയിട്ടുള്ളത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ, ചിയാൻ വിക്രമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നല്ല പെർഫോമൻസ്, പ്രത്യേകിച്ച് പാർവതി തിരുവോത്തിൻ്റെ അതേപോലെ തന്നെ മാളവിക മോഹനൻ്റെ ഒക്കെ അറിയി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക, എൻജോയ് ചെയ്യുക. ഒരു എബോ ആവറേജ്, ജസ്റ്റ് എബോ ആവറേജ് മൂവിയാണ് തങ്കലൻ.